ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി ടു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ മലയാളം ടൈപ്പ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, അതിന് മലയാളം നമുക്ക് എഫ് എം എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ ഞാൻ കാണിച്ചതാ. നമ്മൾ ഫോട്ടോഷോപ്പിൽ നോർമൽ ആയിട്ട് ഫോട്ടോഷോപ്പിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മലയാളം നമ്മൾ ഏതെടുക്കണം, മലയാളം കീബോർഡ് ആണെങ്കിൽ പോലും ഫോട്ടോഷോപ്പിൽ മലയാളം അത് കറക്റ്റ് വർക്കാവില്ല. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എഫ് എം എൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് വിചാരിച്ചത് നമുക്ക് മലയാളം ടൈപ്പ് ആവില്ല. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. ണോ, ഇപ്പൊ സുഖമാണോ എന്നുള്ളത് ഇവിടെ എന്തായി പോയിട്ടുണ്ട്, ഇവിടെ ലെറ്ററിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത് മംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മലയാളം കറക്റ്റ് നമുക്ക് ഇതിൽ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൽ നമുക്ക് കുട്ടി പെൻസിൽ എന്നൊരു സൈറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. വൺ സെക്കൻഡ്, നമ്മൾ കുട്ടി പെൻസിൽ നമ്മൾ സൈറ്റ് എടുക്കേണ്ടതുണ്ട്. കുട്ടി പെൻസിൽ സൈറ്റ് ഇത് എഫ് എം എല്ലിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഇതിൽ കയറുക. ഇതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ സെർച്ച് മുകൾ ഭാഗത്ത്, റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് കാണുന്ന ഈ സെർച്ച് ഫീൽഡിൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇവിടെ കീബോർഡ്, എന്റെ കീബോർഡ് മലയാളത്തിൽ മംഗ്ലീഷിലേക്ക് ആക്കി മാറ്റിയതിനു ശേഷം ഇവിടെ ഞാൻ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എഴുതി ഇവിടെ മലയാളത്തിൽ കറക്റ്റ് സുഖമാണോ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എഫ് എം എൽ കോഡ് വേണം. അപ്പൊ എഫ് എം എൽ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഫീൽഡിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടുന്നാണ് ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്, എഫ് എം എല് കൺവേർട്ട് ചെയ്യുന്നത്. ശേഷം ഇവിടെ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ എഫ് എം എൽ കൺവേർട്ട് ഉണ്ട്, എഫ് എം എൽ എം എൽ കൺവേർട്ട് ഉണ്ട്. അത് വേണ്ട, എഫ് എം എൽ ആണ് വേണ്ടത്, എഫ് എം എൽ സെലക്ട്. ഞാൻ ഇവിടെ എഫ് എം എൽ സെലക്ട് ചെയ്യുന്നു. എഫ് എം എൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഫ് എം എൽ കൺവേർട്ടഡ് വെർഷൻ നമുക്കിവിടെ കിട്ടും. ഇത് നമ്മൾ കോപ്പി ടെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് എം എൽ ഫോർമാറ്റിലുള്ള വേർഡ് ആണ് ഇവിടെ കിട്ടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഫോണ്ട്, മലയാളം എഫ് എം എൽ ഫോണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൽ പോയതിനു ശേഷം ഗൂഗിളിൽ മലയാള ലാംഗ്വേജ് ആണ് മലയാളം എഫ് എം എൽ ഫോൺസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെ നമുക്ക് കയറാം. ഇതിന് ശേഷം ഇവിടെ മലയാളം ഒരുപാട് എഫ് എം എൽ ഫോണ്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്യുക. അതൊന്ന് കാണിച്ചുതരാം. ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഇത് അടുത്ത പേജിൽ പോയതിനു ശേഷം ഇവിടെ അവർ പറയുന്ന കോഡ് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫോം നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ടിലൂടെ അവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോണിന്റെ ഇതിൽ ഇൻസ്റ്റാൾ ആകും. ഓക്കെ, ശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ വന്നതിന് ശേഷം നമ്മളിവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാൻ സ്ഥലത്ത് എഫ് എം എൽ ക്ലിക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എഫ് എം എൽ ഫോൺസ് ഇവിടെ ലിസ്റ്റ് ആവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഫോണ്ട് കറക്റ്റ് നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ മുകളിൽ മംഗ്ലീഷ് നേരിട്ട് ഉപയോഗിച്ചതും നമ്മൾ താഴെ ഈ എഫ് എം എൽ കൺവേർഷൻ ഉപയോഗിച്ച് ചെയ്തു നമ്മൾ ഇത്ര വ്യത്യാസം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് മലയാളം നമുക്ക് ഈ ഫോട്ടോഷോപ്പ് ഇൻഡസ്ട്രേറ്റർ പോലത്തെ സോഫ്റ്റ്വെയറിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ കൂടുതൽ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.